അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പല്ലാർ KMMHS സ്കൂൾ നടത്തുന്ന ഓൺലൈൻ ക്ലാസുകളുടെ ഭാഗമായി ഒമ്പതാം തരത്തിലേക്കുള്ള ഖിറാഅത്തു കൈരള അൽ അറബിയ കേരള അറബിക് റീഡറിൻ്റെ ഒമ്പതാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഓൺലൈൻ ക്ലാസ്സുകളെയാണ്. ആയതിനാൽ ആദ്യമായി പറയുന്നു, നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകൾ ശ്രദ്ധയോടെ നിങ്ങൾ വീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും വേണം. അറബിക് വിഷയം, അറബിക്ക് വേണ്ടി നമ്മൾ വാങ്ങുന്ന പുതിയ നോട്ട്ബുക്കിൽ തയ്യാറാക്കി എഴുതുകയും എഴുതി വെക്കുകയും വേണം. നമുക്ക് ഒമ്പതാം ക്ലാസ്സിലെ അറബിയാണ് പഠിക്കാനുള്ളത്. എട്ടാം ക്ലാസ്സിലെ അറബി പാഠഭാഗങ്ങളുടെ ബാക്കിയായിട്ടാണ് അല്ലെങ്കിൽ തുടർച്ചയായിട്ടാണ് ഒമ്പതാം ക്ലാസ്സിലെ അറബി വരുന്നത്. അതുകൊണ്ട് തന്നെ ഒമ്പതാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ പോകുന്ന ഈ ഭാഗങ്ങൾ ആദ്യം മുതൽ തന്നെ തുടർച്ചയായി നമ്മൾ വീക്ഷിക്കുകയും കേൾക്കുകയും പഠിക്കുകയും വേണം. അങ്ങനെയാണെങ്കിലാണ് നമുക്കൊരു തുടർച്ച കിട്ടുന്നതും കൂടുതൽ മാർക്ക് വാങ്ങാൻ കഴിയുന്നതും. അറബി, മലയാളം, സംസ്കൃതം, ഉറുദു പോലെയുള്ള ഭാഷകളൊക്കെ നമ്മൾ എക്സാമിനൊക്കെ തന്നെ ഒന്നാമതായി വരുന്നത് കൊണ്ട് തന്നെ ഈ വിഷയത്തിലും നിങ്ങൾ ഒന്നാമതെത്തണം, അഥവാ നിങ്ങൾ A+ നേടി നല്ല വിജയം കരസ്ഥമാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിദ്യാർത്ഥികളെ, നമുക്ക് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കാനുള്ള ഭാഗങ്ങൾ 5 യൂണിറ്റുകളായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ പാഠഭാഗങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നല്ല കാര്യം തുടങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പ്രയർ എല്ലാവർക്കും വേണ്ടൊരു കാര്യമാണ്. അപ്പോ ഒരു പ്രാർത്ഥനയാണ് ഈ പാഠത്തിൽ ആദ്യമായിട്ട് വരുന്നത്, പ്രാർത്ഥന. അപ്പോ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഗുണം ചെയ്യണം. അപ്പൊ അതിന്റെ തുടക്കം എന്തായിരിക്കണം? പ്രാർത്ഥന കൊണ്ട് തന്നെ ആയിരിക്കണം. ആയതിനാൽ ഒരു ദ്വാരയിലൂടെയാണ് ഒമ്പതാം ക്ലാസ്സിലെ പാഠം നമ്മൾ ആരംഭിക്കുന്നത്. അതിനാൽ നമുക്ക് ആ ഭാഗത്തിലേക്ക് കടക്കാം. നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ദ്വാര നിങ്ങൾ ഞാൻ വായിക്കും, അതുപോലെ നിങ്ങൾ എൻ്റെ കൂടെ വായിക്കുക. പിന്നെ അത് നിങ്ങൾക്ക് ചൊല്ലിക്കേൾപ്പിക്കുന്ന ഒരു രൂപം ഉണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം ആ ദ്വാരിന്റെ അർത്ഥം നമ്മൾ ഒന്ന് മൊത്തമായിട്ട് പറയും. പരീക്ഷയുമായി ബന്ധപ്പെട്ട് വരുന്നൊരു കാര്യമല്ലാത്തതിനാൽ നമ്മളത് ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. എന്നാലും നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം, അർത്ഥം ഒന്ന് മനസ്സിലാക്കണം, അത്രയേ ഉള്ളൂ. മാത്രമല്ല, ആ കവിത നിങ്ങളുടെ ഭാഷയിൽ, നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളുടെ ടോണിൽ, നിങ്ങളുടെ രീതിയിൽ നിങ്ങളത് അത് ചൊല്ലുകയും ഈ അർത്ഥമൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം ഭാഗങ്ങളിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ പോലെ നിങ്ങൾ ചെയ്യുകയും വേണം. ഇൻഷാല്ലാ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ പാഠഭാഗം വായിക്കാൻ പോവുകയാണ്. എല്ലാവരും ആ പാഠത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവരും അതിലേക്ക് ശ്രദ്ധിക്കുക. എന്നാണ് عني الأذى والبلاء لك الحمد وحدك أنت المغيث وأنت المدبر يا ذا البهاء أأطمع في حاجة من سواك وبين يديك يفيض العطاء ومن ذا الذي أوجد الكائنات وطرز يعني وطرز بالنور وجه السماء تسبح باسمك حتى الطيور
വയത്തുലുബു അത്ഫക തീനും വമാ. ഇനി നമുക്കിതൊരു ഈണത്തിൽ ഇതൊന്ന് നമുക്ക് പാടി കേൾക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിന്റെ അർത്ഥം പറയുന്നത്. دعوتك يا من يجيب الدعاء ويا من له يسجد الأقوياء ويا من برحمته يستجير ليرفع عني الأذى والبلاء لك الحمد وحدك أنت المعيذ وأنت المدبر يا ذا البهاء أأطمع في حاجة من سواك وبين يديك يفيض العطاء ومن ذا الذي أوجد الكائنات وطرز بالنور وجه السماء تسبح باسمك حتى الطيور ويطلب عطفك طين وماء. صدقوا الدعاء പ്രാർത്ഥന പ്രയർ ദഅഉതുക യാമൻ യുജീബു ദുആ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യുന്നവരായ അല്ലാഹുവേ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അഥവാ ദുആ ചെയ്യുന്നു. വയാമൻ ലഹു യസ്ജുദുൽ അഖ്വിയ ശക്തരായവർ സുജൂദ് ചെയ്യുന്ന ഒരുത്തരായ അല്ലാഹുവേ. ശക്തരായവർ എന്ന് പറയുന്നത് ആത്മാവിന് ശക്തിയുള്ളവർ, തഖ്വയുള്ളവർ എന്നൊക്കെ ഉദ്ദേശിക്കാം. ശക്തി ഉണ്ട് വിചാരിച്ചിട്ട് ഇബാദത്ത് ചെയ്യാനൊന്നും പറ്റില്ല, ഇബാദത്ത് ചെയ്യാൻ നമുക്ക് പറ്റണമെന്നില്ല. അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ വേണം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ശക്തരായവർ എന്ന് പറയുന്നവർ ആത്മാവിന് പരിശുദ്ധി നൽകിയവർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. വയാമൻ ബിറഹ്മതിഹി അസ്തജീ, വയാമൻ ഒരുത്തനായ അല്ലാഹുവേ, ബിറഹ്മതിഹി അസ്തജീർ, അവന്റെ കരുണയിൽ ഞാൻ അഭയം തേടുന്നു, അവന്റെ കരുണയിൽ ഞാൻ അഭയം തേടുന്ന അല്ലാഹുവേ. ലിയർഫ അന്നിൽ അദാവിൽ ബലാ, എന്നെ തൊട്ട് ബുദ്ധിമുട്ടുകളെയും പരീക്ഷണങ്ങളെയും ഉയർത്തിക്കളയാൻ വേണ്ടി അഭയം തേടുന്നു. ലക്കൽ ഹംദു വഹദക അൻതൽ മുഈസ് വഅൻതൽ മുദബ്ബിറു യാ ദൽ ബഹാ. ലക്കൽ ഹംദു, നിനക്കാണ് സർവസ്തുതിയും. വഹദക, നീ ഏകനാണ്. അൽ മുഈസ്, നീയാണ് സഹായിക്കുന്നവൻ. നിനക്കാണ് സർവസ്തുതിയും, നീ ഏകനാണ്, നീയാണ് സഹായിക്കുന്നവൻ. വഅൻതൽ മുദബ്ബിറു യാ ദൽ ബഹാ, വഅൻത, നീ മുദബ്ബിറാണ്. മുദബ്ബിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാനിങ്ങോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളെന്നാണ്. കാര്യങ്ങൾ തീരുമാനിക്കുന്നവൻ, ഹിക്മത്തോടുകൂടെ എന്നൊക്കെ മനസ്സിലാക്കാം. മുദബ്ബിർ, വഅൻതൽ മുദബ്ബിറു, നീയാണ് പ്ലാനിങ്ങോടുകൂടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നവൻ. യാദൽ ബഹാ, പ്രകാശമുടയവനെ അല്ലെങ്കിൽ മഹിമ ഉടയവനെ എന്നൊക്കെ പറയാം. അത്മാവു, ഞാൻ ആഗ്രഹിക്കണോ, ഞാൻ പ്രതീക്ഷിക്കണോ. അത്മാവു ഫീ ഹാജത്തിൻ മൻസിബാക, ഒരാവശ്യത്തിന് വേണ്ടി നീയല്ലാത്ത ഒരുത്തനെ ഞാൻ ആഗ്രഹിക്കണം. ഒബൈന യദൈക യഫീദുൽ അതാ, നിന്റെ മുമ്പിൽ തന്നെ, നിന്റെ മുമ്പിൽ തന്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞൊഴുകുമ്പോൾ, ഫാല യഫീദു, നിന്റെ മുന്നിൽ, നിന്റെ മുമ്പിൽ തന്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞു ഒഴുകുമ്പോൾ, ഫാലാന്ന് ഒലിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടാ, അങ്ങനെയുണ്ട്. ഫാല യഫീദു, അബൈന യദൈക യഫീദുൽ അതാ, നിന്റെ മുമ്പിൽ തന്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞൊഴുകുമ്പോൾ. അമൻദല്ലദീ ഔജദൽ കായിനാത്, സൃഷ്ടിചരാചരങ്ങളെ
ഉണ്ടാക്കിയ ആ ഒരുത്തൻ ആരാണ്? സൃഷ്ടി ചരാചരങ്ങളെ ഉണ്ടാക്കിയ ആ ഒരുത്തൻ ആരാണ്? ആകാശമുഖങ്ങളെ പ്രകാശം കൊണ്ട് മോടി പിടിപ്പിച്ചവനാരാണ്? അതെല്ലാം അല്ലാഹുവാണ്. അല്ലാഹുവിനെ തസബ്ബീഹോ ബിസ്മിക ഹത്ത തുയൂർ, പക്ഷികൾ വരെ നിന്റെ നാമം കൊണ്ട് നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷികൾ വരെ നിന്റെ നാമം കൊണ്ട് നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. വയതുലുബു അത്ഫക തീനും വമാ, വെള്ളവും മണ്ണും വരെ നിന്റെ കൃപയെ തേടുന്നു. നിന്റെ മയത്തെ എന്ന് പറഞ്ഞാൽ നിന്റെ കൃപയെ തേടുകയും ചെയ്യുന്നു. ഇതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഇത് കേട്ട് ഈ അർത്ഥം ഒക്കെ ഒന്ന് മനസ്സിലാക്കുക. വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളത് പഠിച്ച് അത് നിങ്ങൾ മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുക. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടേതായ ഒരു ഈണത്തിൽ ഏതെങ്കിലും നാല് വരികൾ ആ ചൊല്ലുക, അർത്ഥങ്ങൾ മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക. അതിന് അള്ളാഹു പ്രതിഫലം ചെയ്യും. പിന്നീട് നമുക്ക് ബാക്കിയുള്ള വിഷയത്തിലേക്ക് കടക്കാവുന്നതാണ്. ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, 5 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് 1 അൽ ഉമൂമ, 2 അൽ ഖുദ്ര, 3 ഇഹ്ദരിൽ മവാഖ്, 4 അൽ മുഹാകമ, 5 ഖീമത്തുൽ അമൽ. ഇങ്ങനെ കുറച്ച് പാഠങ്ങളാണ് നമുക്ക് ഇങ്ങനത്തെ യൂണിറ്റ്, ഈ യൂണിറ്റിൽ ഇങ്ങനെ 5 യൂണിറ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാല്ലാഹ് നല്ലവണ്ണം പഠിക്കാനുള്ള തൗഫീഖത്തെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നന്നായിട്ട് ശ്രദ്ധിക്കണം, പഠിക്കണം, നല്ല കുട്ടികളാവണം. പ്രത്യേകം ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.